ക്രിയേഷൻസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പച്ചടിയാണ്. ഈ പച്ചടി നമ്മൾ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ടാണ്. അപ്പോ ഏത്തപ്പഴം, നേന്ത്രപ്പഴം, പല സ്ഥലത്തും നേന്ത്രപ്പഴം എന്നും പറയും കേട്ടോ. അപ്പൊ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വിഭവം ഉണ്ടാക്കി തരുന്നത് വിഷ്ണുവേട്ടന്റെ അമ്മയാണ്. അമ്മയുടെ ഒരു അടിപൊളി വിഭവമാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ഒരു പച്ചടി എന്ന് പറയുന്നത്. അപ്പൊ അമ്മ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി വേണ്ടി ഇത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണാനായിട്ടും പറ്റും. പിന്നെ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഓൾ എന്നുള്ളതും കൂടി, ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഏത്തപ്പഴം പച്ചടിയാണ്. അപ്പൊ നമുക്ക് ഏത്തപ്പഴം വേണം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം വേണം. അപ്പൊ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളകും വേണം. അപ്പൊ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പഴം കട്ട് ചെയ്തിടാം, ഇടാം ഒരു ബൗളിലേക്ക്. അപ്പൊ ഞാൻ ഈ രണ്ട് പഴം ഇങ്ങനെ കട്ട് ചെയ്തിടുകയാണ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളക് ഉണ്ടല്ലോ, ആ രണ്ട് പച്ചമുളകും കൂടിയും ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിടുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേവിക്കാനുള്ള ഈ ഒരു ഇതിന് നമുക്ക് ഇത്രയും മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. അതും ഏകദേശം ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വേവിക്കാനായിട്ട് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇപ്പൊ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ച് നന്നായി ഉടച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഇതുപോലെ ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും, കാരണം ഓൾറെഡി നന്നായി വെന്ത സാധനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ തവി വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ്, നമുക്ക് നാളികേരം ചെറുകിയത് വേണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ജീരകം വേണം. പിന്നെ നമുക്ക് ഒരു സ്പൂൺ കടുകും കൂടി വേണം കേട്ടോ. ഇനി നമുക്ക് നാളികേരം ചെറുകിയതും ജീരകവും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കടുക് ഒരിക്കലും ഇതിലിട്ട് മിക്സിയിൽ വെച്ചിട്ട് അടിക്കരുത്. കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നാളികേരം ചെറുകിയതും ജീരകവും നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടിട്ട് അതിനുശേഷം കടുക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തവി വെച്ച് നന്നായി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. നല്ല അടിപൊളി റെസിപ്പിയാണ്. സദ്യകളിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പച്ചടി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയൊരു തിള വരുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഇപ്പോൾ സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചെറിയൊരു തിളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗള് തൈരാണ് നമുക്കിനി വേണ്ടത്. നമുക്ക് ഈ പച്ചടിക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു സാധനമാണ് തൈര്. അപ്പം നമ്മളിവിടെ ഒരു ബൗള് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി അതിലേക്ക് കടുക് വറുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളകും ചുവന്ന മുളകും അതേപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കറിവേപ്പിലയും അതേപോലെ തന്നെ ചുവന്ന മുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു മൂന്ന്
മുളക് ആട്ടോ എടുത്തിരിക്കുന്നേ. ഇനി നമുക്ക് കറിവേപ്പില ഏഡ് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു കടുക് വറുത്തത് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയും എല്ലാം ഉള്ള ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൈരും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ഏത്തപ്പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ സാധനമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾക്ക് സദ്യയൊക്കെ ഉണ്ടാവുമ്പോൾ, നിങ്ങൾക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഈ സാധനം വിളമ്പി കൊടുത്താൽ അടിപൊളിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കാരണം അതിലൊരു മധുരം. വിചാരിക്കുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.